നാം ആയിരിക്കുന്ന സമൂഹത്തിൽ പലവിധമായ ഉപദ്രവങ്ങൾ പീഡനങ്ങൾ ഒക്കെയും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നാം എപ്രകാരമാണ് അതിനെ അഭിമുഖീകരിക്കുന്നത്? അതിന്റെ മധ്യത്തിൽ നാം തളർന്നു പോവുകയാണോ? ഇരുൾ അടഞ്ഞ വഴികളിൽ തിരിനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ദൈവത്തിന്റെ സ്തോത്രം. സങ്കീർത്തന 109 അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ദാവീദിന്റെ ഒരു പ്രാർത്ഥനയായിട്ടാണ്. ദാവീദ് ഏത് പശ്ചാത്തലത്തിൽ ഇത് എഴുതിയെന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല. പക്ഷേ തൻ്റെ മകനായ അബ്ഷലോം, അഹിതോഫേൽ, ഷൗൽ എന്നീ വ്യക്തികളുടെ ഉപദ്രവ നിമിത്തം അല്ലെങ്കിൽ അവർ അവനെ നിന്ദിച്ചത് നിമിത്തം ഒക്കെയും എഴുതിയ ഒരു പ്രാർത്ഥനാ സങ്കീർത്തനമായി നമുക്കിതിനെ കാണുവാൻ സാധിക്കും. ശത്രുക്കളുടെ വളരെ അധികം പീഡന ഈ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അവിടെ ഒക്കെയും താൻ ചെയ്തത് അരുമനാഥനായ ദൈവത്തിന്റെ പാദപീഠത്തിൽ ചെന്ന് തൻ്റെ കാര്യങ്ങൾ ഒരപേക്ഷ പോലെ കർത്താവിന്റെ സന്നിധിയിൽ അർപ്പിക്കുക അത്രേ ചെയ്തത്. ദൈവത്തോട് ആവശ്യത്തിന്റെ മധ്യത്തിൽ പ്രാർത്ഥിക്കുക അത്രേ ചെയ്തത്. പ്രിയമുള്ളവരെ, നാം ആയിരിക്കുന്ന സമൂഹത്തിൽ പലവിധമായ ഉപദ്രവങ്ങൾ പീഡനങ്ങൾ ഒക്കെയും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നാം എപ്രകാരമാണ് അതിനെ അഭിമുഖീകരിക്കുന്നത്? അതിന്റെ മധ്യത്തിൽ നാം തളർന്നു പോകുകയാണോ? അതോ ഈ ക്രിസ്ത്യ ജീവിതത്തിൽ നിന്ന് പിന്മാറിപ്പോകുകയാണോ? അതോ സ്വന്തമായുള്ള വഴികൾ തേടുകയാണോ? അതോ ദൈവസന്നിധിയിൽ ചെന്ന് പ്രാർത്ഥിക്കുകയാണോ ചെയ്യുന്നത്? പുതിയ നിമിത്തത്തിൽ പോലും ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് പറഞ്ഞത് ശത്രുക്കളെ സ്നേഹിപ്പീൻ എന്നാണ്, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ എന്നാണ്. അപ്രകാരം ഈ പ്രാക്ടിക്കൽ ലൈഫിൽ നമുക്ക് അപ്രകാരം ജീവിക്കാൻ സാധിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ നമുക്കൊന്ന് തീരുമാനിക്കാം, നമുക്കെതിരെ വരുന്ന എന്ത് തന്നെ പോർവുകളാണെങ്കിലും അതിന് മതത്തിൽ ഞാൻ മറ്റുള്ളവരെ പഴിചാരാതെ, മറ്റുള്ളവരെ ശപിക്കാതെ, മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ, തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ നന്മയ്ക്കായി അതൊക്കെയും കൂടി വ്യാപരിക്കുമെന്ന് നമുക്ക് ഈ സങ്കീർത്തനത്തിൽ കൂടി ഉറയ്ക്കാൻ സാധിക്കട്ടെ. സങ്കീർത്തനകാരൻ പറയുന്നു, അവർ എനിക്ക് നന്മയ്ക്ക് പകരം തിന്മ ചെയ്തു, സ്നേഹത്തിന് പകരം ദേഷ്യം കാണിച്ചു. അല്ലെങ്കിൽ അവൻ അതൊക്കെയും അവരെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും കണക്കിടുകയും ഒക്കെ ചെയ്തപ്പോൾ തനിക്കെതിരെ വന്ന പല ഘടകങ്ങളാണ് ഇവിടെ സങ്കീർത്തനകാരൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പലപ്പോഴും ഒരു ഭക്തന്റെ ജീവിതത്തിൽ അവൻ എത്രമാത്രം ദൈവസന്നിധിയിൽ അടുക്കുന്നു, എത്രമാത്രം ദൈവത്തിന്റെ വചനത്തിൽ അവൻ ഉറയ്ക്കുന്നു, അവനെതിരെ പലവിധമായ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെയും തൻ്റെ ജീവിതത്തിൽ ആനയടിച്ചിട്ട് വന്നേക്കാം. അതിൻ്റെ മതത്തിൽ തളർന്നു പോകാതെ ആ നല്ല നാഥനായ ദൈവത്തിങ്കൽ ആ കാര്യങ്ങൾ അപേക്ഷിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ അതിനൊരു നീക്കപ്പോ കൽപ്പിച്ച് മുമ്പോട്ട് കടന്നു പോകാൻ എല്ലാവർക്കും ഇടയായി തീരട്ടെ. താഴോട്ടുള്ള വാക്യങ്ങൾ നാം ശ്രദ്ധിക്കുമ്പോൾ ദാവീദ് പറയുന്നുണ്ട്, അവർ ചെയ്ത ചില കാര്യങ്ങൾ, ശാപം അവന് പ്രിയമായിരുന്നു, അത് അവന് ഭവിച്ചു, അനുഗ്രഹം അവന് അപ്രിയമായിരുന്നു, അത് അവനെ വിട്ട് അകന്നുപോയി. പലപ്പോഴും നാം ശാപത്തിന്റെ പിന്നാലെ പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ അത് വിശ്വസിച്ചാണ് നമ്മുടെ ജീവിതയാത്ര നയിക്കുന്നതെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ ഭവിക്കാനിടയായിത്തീരും. അല്ല, അനുഗ്രഹമാണ് പ്രിയമാക്കുന്നതെങ്കിൽ അപ്രകാരമൊക്കെ നമ്മുടെ ജീവിതത്തിന് ഭവിക്കാനിടയായിത്തീരും. ശാപത്തിന്റെ പിന്നാലെ പോകാതെ ആരെങ്കിലും നമ്മെ ശപിച്ചെന്ന് വന്നേക്കാം, പക്ഷെ അതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഏൽക്കാൻ പോകുന്നില്ല. നാം ക്രിസ്തുവിലാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ ഏൽക്കാതെ കർത്താവ് നമ്മളെ സൂക്ഷിക്കാനിടയായിത്തീരും. യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചപ്പോൾ ആ ശാപങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നീങ്ങുവാനിടയായി തീർന്നു. പക്ഷെ നാം ഇന്ന് പലപ്പോഴും മറ്റുള്ളവരുടെ വാക്കുകൾ കേൾക്കുമ്പോൾ അതെനിക്ക് അപ്രകാരം ഭവിക്കുമോ എന്നൊക്കെയുമുള്ള ആകുലതകൾ, പലവിധമായ ഭയപ്പെടുന്ന അവസ്ഥകളൊക്കെയും നമ്മുടെ ജീവിതത്തിൽ ഇന്നും നിലനിൽക്കുന്നു. പക്ഷേ അതിന് മതത്തിൽ അതെല്ലാം എനിക്ക് ശാപമായി തീരാതെ അനുഗ്രഹമായി തീരും. ഞാൻ കാരണം എന്തെന്ന് വെച്ചാൽ, ഞാൻ ക്രിസ്തുവിലാണെന്നൊരു ഉറപ്പുള്ളൊരു ഭക്തന് അപ്രകാരം പറയാൻ സാധിക്കും. നമുക്കും അപ്രകാരം പറയാൻ സാധിക്കട്ടെ. ശാപം ഒരിക്കലും കാരണം കൂടാതെ നമ്മുടെ ജീവിതത്തിൽ വന്ന് ഭവിക്കുന്നില്ല. അനുഗ്രഹമാണ് കർത്താവ് നമുക്ക് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നന്മ ചെയ്ത് ഈ ലോകയാത്രയിൽ മറ്റുള്ളവരെ സ്നേഹിച്ച് ദൈവസ്നേഹം നമ്മളിൽ ഉണ്ടെങ്കിൽ അതൊക്കെയും നമ്മുടെ ജീവിതത്തിൽ കാണുവാൻ സാധിക്കും. അങ്ങനെ സങ്കീർത്തനക്കാരൻ പറഞ്ഞു വന്നിട്ട് അവസാനം കാണുവാൻ സാധിക്കും, എൻ്റെ ദൈവമായ യഹോവേ, നിന്റെ കൈ ഇത് പ്രവർത്തിച്ചു, അല്ലെങ്കിൽ എൻ്റെ ശത്രുക്കളിൽ നിന്ന് കർത്താവ് എന്നെ വിടുവിച്ചുവെന്ന് ഒരു കൈപ്പത്തി പോലെ ഒരടയാളമായി കർത്താവ് അവർക്ക് കാണിച്ചു കൊടുക്കണമേ. അതിലും അവൻ മഹിമപ്പെടാൻ വേണ്ടിയല്ല, കർത്താവ് അതിൽ കൂടി മഹത്വപ്പെടണം എന്ന് മാത്രമാണ് സങ്കീർത്തനക്കാരൻ ആഗ്രഹിച്ചത്. പ്രിയമുള്ളവരെ, നമുക്കെതിരെ ഈ ലോകയാത്രയിൽ പലവിധമായ എതിരുകൾ, വെല്ലുവിളികളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നേരിട്ടെന്ന് വന്നേക്കാം. പക്ഷെ അതിൻ്റെ മതത്തിൽ തളർന്നു പോകാതെ അരുമനാഥനായ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസത്തിൽ നല്ലൊരു ക്രിസ്ത്യൻ നയിപ്പാൻ ദൈവം നമ്മെ ഇവരെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.